എല്ലാവർക്കും ന്യൂസ് ബ്രേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സിനിമാ നടനാണ് ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദനും ഒരു വ്ളോഗറും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരം ദിൽഷയും ഉണ്ണിമുകുന്ദനും ഒന്നിച്ചൊരു ചിത്രം ദിൽഷ തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവച്ചത്. ഈ ചിത്രം പുറത്തു വന്നതോടുകൂടി തന്നെ പല യൂട്യൂബ് ചാനലുകാരും പല തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടു. ഈ ഒരു വാർത്തകളുടെയും അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ പിന്നിലെ സത്യാവസ്ഥയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെ പറ്റി ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടി കാണും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി പറയാണ്, ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഡാൻസിങ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിൽ വരുന്ന ആഴ്ചകളിലെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന ആളാണ് ഉണ്ണിമുകുന്ദൻ. സ്വാഭാവികമായിട്ടും ഡാൻസിങ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയാണ് ദിൽഷ പ്രസന്നൻ. ഒരു മുഖ്യ അതിഥിയായിട്ട് ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഒരു റിയാലിറ്റി ഷോയിൽ എത്തുമോ, അതിന് മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളും അവരൊന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പകർത്തും, അതെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്യും. അത്തരത്തിൽ ദിൽഷ പങ്കുവെച്ച ഒരു ചിത്രമാണ് പിന്നീട് ഉണ്ണിമുകുന്ദന്റെ നായിക വരെയായി ദിൽഷയെ പ്രതിഷ്ഠിച്ചതിനുള്ള കാരണം. എന്തായാലും ചില യൂട്യൂബ് തമാശകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രധാന ഹൈലൈറ്റ്. യൂട്യൂബിൽ വന്ന ദിൽഷയെ പറ്റിയിട്ടുള്ള വാർത്തകളും അതിന്റെ തമ്പ്നെയിലുകളും നിങ്ങൾക്ക് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചതാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ വിലയിരുത്താം. ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു വിവാദ നായികയാണ് ദിൽഷ. ഇപ്പോഴും ആ വിവാദങ്ങൾക്ക് ഒരു അന്ത്യവുമായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ദിൽഷയെ ഒരു ചിത്രം പങ്കുവച്ചാൽ അല്ലെങ്കിൽ ദിൽഷയെ ഒരു വീഡിയോ പങ്കുവച്ചുകഴിഞ്ഞാൽ അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരായിരം കഥകൾ യൂട്യൂബ് ചാനലുകാരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദിൽഷ എന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കൂടുതലും ഇല്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റും അല്ല ദിൽഷ. എന്നാലും ഒരാളെ ഇത്തരത്തിലിങ്ങനെ എല്ലായ്പ്പോഴും തരം താഴ്ത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ പറ്റി എല്ലായ്പ്പോഴും വിവാദങ്ങൾ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചില യൂട്യൂബ് തമാശകളാണ് കാണാൻ പോകുന്നത്. എന്തായാലും ഞാനിവിടെ ചില യൂട്യൂബ് ചാനലുകാരുടെ തമ്പിനെയിലും ടൈറ്റിലും എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കത് കാണാപ്പാടം പറയാനായിട്ട് ചില ബുദ്ധിമുട്ടുണ്ട്, കാരണം എനിക്കത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി വെച്ചത്. ഒപ്പം ഞാനിവിടെ സൈഡിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇത്തരത്തിലുള്ള ചാനലുകാരുടെ ഈ തമ്പിനെയിലെ സ്ക്രീൻഷോട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പ്രമുഖ ചാനലിൽ കൊടുത്തിരിക്കുന്ന തമ്പിനെയിലാണ് കേട്ടോ, ഉണ്ണിയേട്ടൻ സൂപ്പറാണ്, ഇത് ഡോക്ടർ റോബിനുള്ള പണിയോ, എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റൊരു ചാനലിൻ്റെ, റോബിന് മുൻപ് ദിൽഷയുടെ സിനിമ ഇറങ്ങാൻ പോകുന്നു, ലൈവിൽ കളിയാക്കലുമായി ദിൽഷ. ഈ ദിൽഷ എന്ന് പറയുന്ന വ്യക്തിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ദിൽഷ ലൈവ് വന്ന് റോബിനെ കളിയാക്കിയതോ ഉണ്ണിമുഖത്തിന്റെ നായികയായി ഞാൻ എത്താൻ പോകുന്നു എന്ന് ലൈവിൽ വന്ന് പറഞ്ഞതും ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം. ഇനി അടുത്തൊരു പ്രമുഖ ചാനലിന്റെ ക്യാപ്ഷനും കൂടെ കണ്ടോളൂ കേട്ടോ, ഉണ്ണിമുഖത്തിന്റെ അടുത്ത സിനിമയിലെ നായിക ദിൽഷ തുള്ളിച്ചാടി ലൈവിലെത്തി എല്ലാം പറഞ്ഞു. എന്താ ചെയ്യാല്ലേ, ദിൽഷയ്ക്കാണെങ്കിൽ നടക്കാനോ നിൽക്കാനോ ഒന്നും കഴിയില്ല, തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തുള്ളിച്ചാടി ലൈവിൽ വന്നിട്ട് ആളങ്ങനെ ഉണ്ണിമുഖത്തിന്റെ അടുത്ത സിനിമയിലെ നായികയാണെന്നൊക്കെ പറഞ്ഞത്. ഇനി മറ്റൊരു രസകരമായ ക്യാപ്ഷൻ കാണാട്ടോ, ഓ മൈ ഗോഡ് ദിൽഷ ഉണ്ണിമുകുന്ദൻ കഷ്ടം. ഇത് കാണുന്ന എനിക്കും കഷ്ടം തന്നെയാണ് തോന്നുന്നത്. ഇനി മറ്റൊരു പ്രമുഖ ചാനലിന്റെ ക്യാപ്ഷൻ കണ്ടോളൂ കേട്ടോ, എല്ലാറ്റിനും പിന്നിൽ കളിച്ചത് ദിൽഷ, ഉണ്ണിമുകുന്ദനും ദിൽഷയും ടൈയപ്പാണോ, എന്നെ തകർക്കാൻ ദിൽഷ വളർന്നിട്ടില്ല എന്ന് റോബി. അപ്പോൾ ദിൽഷ മാത്രമല്ല, റോബിനും വന്നിട്ടുണ്ട് ലൈവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ തകർക്കാൻ മാത്രം ദിൽഷ വളർന്നിട്ടില്ല എന്നിട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിനിടയിൽ സംഭവിച്ച ലൈവുകളാണ്, എന്തോ ഞാൻ അറിഞ്ഞില്ല. അടുത്ത രസകരമായ ഒരു ക്യാപ്ഷൻ കാണാം, ഉണ്ണിമുഖത്തിന്റെ നായികയായി ദിൽഷ അടുത്ത പടത്തിൽ, ദിൽഷ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു കുത്തിട്ടേക്കാണ്, ബാക്കിയുള്ളതൊന്നും പൂരിപ്പിച്ചിട്ടില്ല, നമ്മൾക്ക് വേണമെങ്കിൽ പൂരിപ്പിച്ചെടുക്കാം. ഇനി മറ്റൊരു ചാനലിന്റെ ക്യാപ്ഷൻ കണ്ടോളൂ, ദിൽഷ പറഞ്ഞത് കേട്ടോ, ഡോക്ടർ റോബിനല്ല ഉണ്ണിമുകുന്ദനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഉണ്ണിമുകുന്ദന് സപ്പോർട്ടുമായി ദിൽഷ. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടത് കൊണ്ട് ഉണ്ണിമുകുന്ദന് ദിൽഷ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഈ ചാനലുകാർ പറയുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരു ചാനലിന്റെ ക്യാപ്ഷൻ കണ്ടോളൂ, പ്രശ്നങ്ങൾ ആളിക്കത്തുമ്പോൾ ഉണ്ണിമുകുന്ദന് കട്ട സപ്പോർട്ടുമായി ദിൽഷ വീണ്ടും ലൈവിൽ. അപ്പോൾ മുന്നേ എപ്പോഴും ലൈവ് വന്നു, പിന്നീട് ആ വീണ്ടും ലൈവിൽ വന്നിട്ട് ഉണ്ണിമുകുന്ദന് സപ്പോർട്ടായിട്ട് വന്നേക്കാണെന്നാണ് ആ ചാനലുകാർ പറയുന്നത്. ഇനി അടുത്ത ഒരു ചാനലിൻ്റെ, റോബിനെ തകർക്കാൻ നോക്കിയത് ദിൽഷയുടെ കളികളാണ്, ലക്ഷ്യം റോബിന്റെ സിനിമ തകർക്കൽ. ഇത് മറ്റൊരു ചാനലിന്റെ ക്യാപ്ഷനാണ്.
അപ്പൊ ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിലൊക്കെ പോയിട്ട് നിങ്ങൾക്കും സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നാണ് എനിക്കിവിടെ പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വേറൊന്നുമല്ല, ഡാൻസിങ് സ്റ്റാർസ് എന്ന റിയാലിറ്റി ഷോയില് അതിഥിയായിട്ട് എത്തുന്ന ഉണ്ണി മുകുന്ദനും ഒന്നിച്ചൊരു ചിത്രമാണ് ദിൽഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അല്ലാതെ ഉണ്ണിമുകുന്ദന്റെ നായികയായിട്ട് ദിൽഷ എത്തിയത് കൊണ്ടോ ഉണ്ണിമുകുന്ദനുമായിട്ട് പ്രണയത്തിലായതുകൊണ്ടോ റോബിനെ തകർക്കാൻ വേണ്ടി ഉണ്ണിമുകുന്ദനെ കൂട്ടുപിടിച്ചതോ അല്ല. അപ്പൊ ഇത്രയും ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.